നമസ്കാരം. നല്ല മനസ്സോടെ ആര് പ്രാർത്ഥിക്കുകയാണ് എങ്കിലും ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കും, അഥവാ ഈശ്വരൻ ആ പ്രാർത്ഥന കേൾക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. എന്നാൽ ദുഷ്ചിന്തകളോടെ നാം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ തിരിച്ചടി ഉറപ്പായും വന്ന് ചേരുക തന്നെ ചെയ്യുന്നതാകുന്നു. ദേവതകളെ അതിനാൽ എപ്പോഴും സൽചിന്തയോടെ മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. ഈ കാര്യം ഓരോരുത്തരും എപ്പോഴും മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. നാം എന്ത് കർമ്മമാണോ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. സൽക്കർമ്മം ചെയ്താൽ നല്ലത് ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു. ഒരു അപകടം സംഭവിക്കുകയാണ് എങ്കിൽ പോലും അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുന്നതാകുന്നു. എന്നാൽ ദുഷ്കർമ്മങ്ങളാണ് ചെയ്യുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭാവിയിൽ പോലും പല ദുരിത അനുഭവങ്ങളും വന്ന് ചേരുന്നതാകുന്നു. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരുന്നതല്ല. ദൈവാനുഗ്രഹത്താൽ ലഭിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുകയും ചെയ്യുന്നതാകുന്നു. 27 നക്ഷത്രങ്ങളാണ് ജ്യോതിഷത്തിൽ ഉള്ളത്. ഈ ഓരോ നക്ഷത്രത്തിനും ചില പ്രത്യേകതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാരെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ആ ഉപദ്രവിക്കുന്ന വ്യക്തികൾക്ക് തിരിച്ചടി ഉറപ്പാണ് എന്ന് തന്നെ പറയാം. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു കയ്യകലത്തിൽ അവരെ നിർത്തും എന്ന് തന്നെ പറയാം. ആരെങ്കിലും ഇവരെ ചതിക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് തിരിച്ചടി ഉറപ്പാണ് എന്ന് തന്നെ പറയാം. ചിലപ്പോൾ അത് പെട്ടെന്ന് ലഭിക്കണം എന്നില്ല. എന്നാൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അത് അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതിനാൽ അശ്വതി നക്ഷത്രക്കാരുടെ അടുത്ത് എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ അത് നാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് ആ തെറ്റ് തിരുത്തുന്നതാണ് ഏറ്റവും ശുഭകരമായ പോംവഴി. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ എടുത്തുചാട്ടക്കാരാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വളരെ ശുദ്ധ മനസ്കരാണ് അശ്വതി നക്ഷത്രക്കാർ. ഇത് ഇവരുടെ മനസ്സിൻ്റെ ഒരു വലിപ്പം തന്നെയാകുന്നു. സാധാരണയായി ഈശ്വരാധീനം വളരെയധികമുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർ. ഇത് ജനനം മുതൽ ഇവരുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ എളുപ്പം ആരെയും വിശ്വസിക്കില്ല എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകത തന്നെയാകുന്നു. അതിനാൽ ഒരു വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലായതിനു ശേഷം മാത്രമേ ആ വ്യക്തിയുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കൂ എന്നത് അശ്വതി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. ഭരണി നക്ഷത്രക്കാർ വളരെയധികം പ്രത്യേകതകളുള്ള നക്ഷത്രക്കാരാകുന്നു. ഒന്ന്, മനസ്സിൽ സൂക്ഷിക്കാത്തവർ എന്ന പ്രത്യേകത ഭരണി നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു. പറയാൻ എന്താണ് ഉള്ളത് എങ്കിൽ അത് മുഖത്ത് നോക്കി പറയുന്നവരാണ് ഭരണി നക്ഷത്രക്കാർ. ആഗ്രഹിക്കുമ്പോഴേക്കും എല്ലാം അവരിൽ വന്ന് ചേരുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇവർ പോലും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുന്നതാകുന്നു. ജനനം മുതൽ മരണം വരെ ഈശ്വരാധീനം ജീവിതത്തിലുള്ള അപൂർവ നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രക്കാർ തന്നെയാണ് ഭരണി നക്ഷത്രക്കാർ എന്ന് പറയാം. കൂടാതെ ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്താൽ അത് തെറ്റായ കാര്യത്തിനാണ് വിഷമിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായും അവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. മിനിറ്റുകൾക്കുള്ളിൽ പോലും ഇത്തരത്തിൽ പല മേഖലകളിലും ഇവർക്ക് തിരിച്ചടി ലഭിക്കുന്നതാകുന്നു. അതിനാൽ ഭരണി നക്ഷത്രക്കാരെ ഒരിക്കലും ചതിക്കുവാൻ പാടുള്ളതല്ല. പുനർദം നക്ഷത്രക്കാർ ഈശ്വരാധീനത്താൽ വിജയം കൈവരിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനികളാണ് ഇവർ എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. കഠിനാധ്വാനത്താൽ ജീവിതത്തിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ പുണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നവരാകുന്നു. ജീവിതത്തിൽ വളരെയധികം മനക്കെട്ടി അഥവാ മനക്കെട്ടിയുള്ള വ്യക്തികളാണ് ഇവർ എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ ഏതൊരു കാര്യവും പലപ്പോഴും അഭിമുഖീകരിക്കുവാൻ ഇവർക്ക് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകുന്നതല്ല, അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നതല്ല. എന്നാൽ ഇവരെ ആര് ചതിക്കുകയാണ് എങ്കിലും ഇവർ മുന്നിട്ടിറങ്ങിയാൽ ഇവർക്ക് വിജയം ഉറപ്പു തന്നെയാകുന്നു. അത് ഈശ്വരാധീനം ഇവർക്ക് ഉള്ളതിനാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു. അതിനാൽ ആരെല്ലാം ഇവരെ ചതിക്കുന്നുവോ അവർക്കെല്ലാം ജീവിതത്തിൽ തിരിച്ചടികൾ ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആയില്യ നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് പകയുള്ള നക്ഷത്രക്കാരാണ് എന്നതാകുന്നു. അതിനാൽ തന്നെ ഇവരെ ഉപദ്രവിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ചതിക്കുന്നതിന് മുൻപോ പലവട്ടം ആലോചിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. കാരണം
ഇവരെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ ഇവരുടെ ശത്രുത അത് വർഷങ്ങളോളം നീണ്ടു നിൽക്കും എന്ന് തന്നെ പറയാം. കൂടാതെ കഠിന ഹൃദയകാരിയാണ് എന്ന് തോന്നും എങ്കിലും, അതായത് കഠിന ഹൃദയമുള്ളവരാണ് എന്ന് തോന്നും എങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ നിഷ്കളങ്കരാണ് പൊതുവെ ആയില്യം നക്ഷത്രക്കാർ. ഈശ്വരാധീനമുള്ള നക്ഷത്രക്കാരിൽ ഒരു നക്ഷത്രം തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർ, പൂരം. പൂരം നക്ഷത്രക്കാരുടെ പ്രത്യേകത, പുറമേ ഇവർ എന്ത് തന്നെ കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധരാണ് എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. മറ്റുള്ളവരെ ഒരിക്കലും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കാത്തവരാണ് ഇവർ എന്നതും ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. ജനനം മുതൽ ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർ എന്നതും ഇവരുടെ പ്രത്യേകതയായി പറയുവാൻ സാധിക്കും. എന്നാൽ ഇവരെ ആരെങ്കിലും വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ചതിക്കുകയോ ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ ഉടനെ തന്നെ തിരിച്ചടി ലഭിക്കും എന്നത് ഈ നക്ഷത്രക്കാരെ ഉപദ്രവിച്ചാലുള്ള ഫലമാകുന്നു. ചോദി നക്ഷത്രക്കാർ സ്വന്തം കഴിവിൽ അഥവാ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരും സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് എന്ന് തന്നെ പറയാം. വാരിക്കോരി മറ്റുള്ളവരെ സഹായിക്കുവാൻ മനസ്സുള്ളവരും അങ്ങനെ ചെയ്യുന്നവരുമാണ് ചോദി നക്ഷത്രക്കാർ. സ്നേഹിച്ചാൽ സ്നേഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്നവരാണ് ഇവർ. അതിനാൽ തന്നെ സാമ്പത്തിക സഹായങ്ങളോ അത്തരത്തിലുള്ള സഹായങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടാകുന്നതുമാണ്. ഈശ്വരാധീനം ജീവിതത്തിൽ ജനനം മുതലുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ചോദി നക്ഷത്രക്കാർ. എന്നാൽ ഇവരെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് ഉടനെ തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്നതാകുന്നു. വിശാഖം. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളാണ് വിശാഖം നക്ഷത്രക്കാർ. സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്ന പ്രത്യേകതയും വിശാഖം നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു. അതിനാൽ ഇവരെ ചതിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി അഥവാ ചതിക്കുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ തിരിച്ചടിയുടെ ഘോഷയാത്രയാണ് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി ആ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അവിട്ടം നക്ഷത്രക്കാരുടെ പ്രത്യേകതയും ജനനം മുതൽ ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് എന്നതാകുന്നു. അതിനാൽ തന്നെ നന്നായി ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ ഇവർക്ക് എപ്പോഴും സാധിക്കുന്നവരാകുന്നു. എന്നാൽ ഇവരെ ആരുപദ്രവിക്കുകയാണ് എങ്കിലും അവർക്ക് ഉടനെ തിരിച്ചടി ലഭിക്കും എന്ന് തന്നെ പറയാം. അതിനാൽ ജീവിതത്തിൽ ഇവരെ ഉപദ്രവിക്കുന്നതിന് മുൻപ് രണ്ടു വട്ടം ആലോചിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഉത്രട്ടാദി. പൊതുവെ സമാധാനപ്രിയരാണ് ഉത്രട്ടാദി നക്ഷത്രക്കാർ എന്ന് തന്നെ പറയാം. മനഃപൂർവ്വം ഒരു പ്രശ്നത്തിനും നിൽക്കാത്തവർ എന്ന ഖ്യാതിയും ഉത്രട്ടാദി നക്ഷത്രക്കാർക്ക് ഉള്ളതാകുന്നു. ഇവർക്കും ജനനം മുതൽ ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികൾ തന്നെയാകുന്നു. എന്നാൽ ഇവരെ ആരുപദ്രവിക്കുന്നുവോ ആ വ്യക്തികൾക്ക് ഉടനെ തിരിച്ചടി ലഭിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.